விண்டோஸ் டென் யூசர் இன்டர்ஃபேஸ். ഈ വിൻഡോസ് 10 യൂസർ ഇൻ്റർഫേസിന് ഗ്രൂപ്പ് പോളിസിയിൽ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. ഇത് ഒരു അഡ്വാൻസ് ലെവൽ ക്ലാസ്സാണ്, നോർമൽ യൂസേഴ്സ് ഇത് നോക്കേണ്ട ആവശ്യമില്ല. കമ്പനിയിലൊക്കെ നോക്കിയാൽ ഈ ടൈൽസിൽ യൂസർ ചേഞ്ചസ് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന കണ്ടീഷൻ പറയും. അതേപോലെ ഈ വാൾപേപ്പറും കമ്പനീൻ്റെ വാൾപേപ്പർ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറെ യാതൊരു വാൾപേപ്പറും യൂസ് ചെയ്യാൻ പാടില്ല എന്ന കണ്ടീഷൻ പറയും. അങ്ങനെ കണ്ടീഷനൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് പോളിസിനെ യൂസ് ചെയ്തിട്ട് യൂസർ എപ്പോൾ ലോഗിൻ ആയാലും ടൈൽസ് ഇതുപോലെ ഉണ്ടാവാൻ പാടുള്ളൂ, ടൈൽസിൽ യൂസർ യാതൊരു ചേഞ്ചും ചെയ്യാൻ പാടില്ല, വാൾപേപ്പർ കമ്പനി വാൾപേപ്പറേ വരാൻ പാടുള്ളൂ, വാൾപേപ്പറിനെ യൂസർക്ക് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് സെറ്റിംഗ് കോൺഫിഗർ ചെയ്യാൻ പറ്റും. നമ്മൾ ഗ്രൂപ്പ് പോളിസിയിൽ ഇതിനെ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ആദ്യം ടൈൽസ് എന്തൊക്കെ ആഡ് ചെയ്യണം, ടൈൽസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അഡ്മിനിസ്ട്രേറ്റർ കറക്റ്റായിട്ട് ആദ്യം സെറ്റ് ചെയ്തോളണം. ഇതുപോലെ സെറ്റ് ചെയ്ത പിന്നെ ഇവിടെ എല്ലാ ടൈൽസിനൊക്കെ എക്സ്പോർട്ട് ചെയ്യണം. അതുപോലെ എക്സ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്ത ഫയലിന് ഒരു ഷെയർഡ് ഫോൾഡറിൽ സ്റ്റോർ ചെയ്യണം. നമുക്ക് ആദ്യം എക്സ്പോർട്ട് ചെയ്ത ടൈൽസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷെയർഡ് ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് എന്ന നെയിമിൽ ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇതിനെ ഷെയർ ചെയ്യണം. ഇതിൻ്റെ പ്രോപ്പർട്ടീനെ സെലക്ട് ചെയ്തിട്ട് ഷെയറിങ്ങിൽ ഷെയർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ എവറി വൺ യൂസറിന് പെർമിഷൻ തരണം, അതുകൊണ്ട് എവറി വൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ യൂസറിന് ഈ ഫോൾഡറിന് പെർമിഷൻ തന്നിട്ട് ഷെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഷെയർ സെലക്ട് ചെയ്ത പിന്നെ ഈ ഷെയറിന് എന്താണ് നെയിം വരുന്നത്, ഈ ഷെയറിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ള ഈ അഡ്രസ്സിനെ നമുക്ക് കോപ്പി ചെയ്ത് വയ്ക്കുക. കൺട്രോൾ സി ടൈപ്പ് ചെയ്തിട്ട് കോപ്പി ചെയ്ത് കഴിഞ്ഞു. ഒരു വാൾപേപ്പറിന് ഷെയർഡ് ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നുണ്ട്. വാൾപേപ്പറിൻ്റെ നെയിമിന് പാണ്ഡി ബീച്ച് എന്ന് ചേഞ്ച് ചെയ്തിട്ട് ഷെയർഡ് ഫോൾഡറിനകത്ത് സേവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ആദ്യം ടൈൽസിൽ എന്തൊക്കെ സെറ്റിംഗ് ചെയ്തിട്ടുണ്ടോ ഇതിന് എക്സ്പോർട്ട് ചെയ്യണം. അതുപോലെ എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പവർ ഷെല്ലിനെ യൂസ് ചെയ്തിട്ട് വേണം ഇതിനെ എക്സ്പോർട്ട് ചെയ്യാൻ. പവർ ഷെൽ എന്ന സെർച്ചിൽ ടൈപ്പ് ചെയ്തിട്ട് പവർ ഷെൽ ഐ എസ് സിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പവർ ഷെൽ ഐ എസ് സിയിൽ എക്സ്പോർട്ട് എന്നുള്ള കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എക്സ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഹൈഫൻ ടൈപ്പ് ചെയ്താൽ നമുക്ക് സ്റ്റാർട്ട് ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഇതിനെ സെലക്ട് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ഹൈഫൻ പാത്ത് എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യണം. അത് ടൈപ്പ് ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഔട്ടിട്ട് ഹൈഫൻ പാത്ത് എന്ന് ടൈപ്പ് ചെയ്തോളണം. ഈ സ്റ്റാർട്ട് ലേ ഔട്ട് എന്ന് പറയുന്നത് ടൈൽസിൽ നമ്മൾ സെറ്റിംഗ് ചെയ്തിട്ടുള്ള ഈ കാര്യത്തിനാണ് നമ്മൾ സ്റ്റാർട്ട് ലേ ഔട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഷെയർഡ് ഫോൾഡറുടെ ലൊക്കേഷന് ഫേസ് ചെയ്യണം. നമ്മൾ ആദ്യമേ ഇതിനെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ലാഷ് സ്ലാഷ് പാണ്ഡി പി സി സ്ലാഷ് സ്റ്റാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഫയലിന് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയണം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ് എം എൽ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് സ്റ്റാർട്ട് ഡോട്ട് എക്സ് എം എൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻട്രി കീനെ പ്രസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ഫോൾഡറിനെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത എക്സ് എം എൽ ഫയൽ ഉണ്ടാവും. ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ നമ്മളുടെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തിട്ടുള്ള ടൈൽസിൻ്റെ ഇൻഫർമേഷനൊക്കെ ഇവിടെ കാണിക്കും. ഇതിനെ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഒരു ഗ്രൂപ്പ് പോളിസീനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് എം എം സി മൈക്രോസോഫ്റ്റ് മാനേജ്മെൻറ്റ് കൺസോൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എം എം സീനെ ഓപ്പൺ ചെയ്യുക. എം എം സിയിൽ ഫയൽസിൽ ആഡ് റിമൂവ് സ്നാപ്പിന് ഇവിടെ ഗ്രൂപ്പ് പോളിസി ഒബ്ജക്റ്റ് എന്നുണ്ടാവും, അതിനെ സെലക്ട് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഗ്രൂപ്പ് പോളിസി കമ്പ്യൂട്ടറിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യണത്, അതുകൊണ്ട് ദിസ് കമ്പ്യൂട്ടർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് താഴെ ഓക്കേനെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിന് നമ്മൾ ഒരു ഗ്രൂപ്പ് പോളിസി ക്രിയേറ്റ് ചെയ്യാൻ ഫിനിഷ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോക്കൽ കമ്പ്യൂട്ടർ പോളിസീനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് യൂസർ കോൺഫിഗറേഷനിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റിനെ സെലക്ട് ചെയ്താൽ സ്റ്റാർട്ട് മെനു ആൻഡ് ടാസ്ക് ബാർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഈ സ്റ്റാർട്ട് മെനു ടാസ്ക് ബാറിനെ സെലക്ട് ചെയ്താൽ ഇവിടെ സ്റ്റാർട്ട് ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. സ്റ്റാർട്ട് ലേ ഔട്ടിനെ സെർച്ച് ചെയ്തിട്ട് ഈ സ്റ്റാർട്ട് ലേ ഔട്ട് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഇവിടെ എനേബിളിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ലേ ഔട്ട് ഫയല് എവിടെയാണുള്ളത് എന്നുള്ള കാര്യം പറയണം. നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയലിൻ്റെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യണം. നമ്മൾ ആദ്യമേ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്ലാഷ് ടൈപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ഡോട്ട് എക്സ് എം എൽ എന്നുള്ള നെയിമിലാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തത്. അത് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഒരു എക്സാമ്പിളിന് ഇവിടെ വിൻഡോസ് ആർ കീനെ പ്രസ് ചെയ്തിട്ട് ഇവിടെ അതിനെ ഫേസ്റ്റ് ചെയ്തിട്ട് എക്സ് എം എൽ ഫയൽ കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. നമ്മൾ ടൈപ്പ് ചെയ്ത അഡ്രസ്സ് ഇപ്പോൾ കറക്റ്റായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. താഴെ ഓക്കേനെ ക്ലിക്ക് ചെയ്തിട്ട് ഈ പേജിനെ ക്ലോസ് ചെയ്യുക.
ഇനി നമ്മൾ കമ്പനി വാൾപേപ്പറിനെ സെറ്റ് ചെയ്യണം. വാൾപേപ്പറിന് സെർച്ച് ചെയ്യുന്നത് കുറച്ച് കഷ്ടമായിരിക്കും, അതുകൊണ്ട് ആൾ സെറ്റിങ്ങിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫിൽറ്ററിന് ഓൺ ചെയ്യാൻ പറ്റും. മുകളിൽ ഫിൽട്ടർ എന്നുണ്ടാവും, ഇതിന് ഓൺ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. ഫിൽറ്ററിന് ഓൺ ചെയ്തിട്ട് ആൾ സെറ്റിങ്ങിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽറ്റർ ഓപ്ഷനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വാൾപേപ്പർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ചിൽ ഓക്കേനെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാൾപേപ്പർ സെറ്റിംഗ് മാത്രമേ ആൾ സെറ്റിങ്സിൽ കാണിക്കുള്ളൂ. താഴെ ആൾ സെറ്റിങ്ങിനെ സെലക്ട് ചെയ്താൽ വാൾപേപ്പർ എന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് വാൾപേപ്പറിനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എനേബിൾ സെലക്ട് ചെയ്യുക. ഇനി വാൾപേപ്പർ എവിടെയാണുള്ളത് എന്നുള്ള കാര്യം പറയണം. നമ്മൾ വാൾപേപ്പർ ആദ്യമേ സ്റ്റാർട്ടിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഈ XML ഫയലിനെ റിമൂവ് ചെയ്തിട്ട് വാൾപേപ്പർ നമ്മൾ പാണ്ഡി ബീച്ച് എന്നുള്ള നെയിമിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ വാൾപേപ്പറുടെ നെയിമിൽ പാണ്ഡി ബീച്ച് ഡോട്ട് JPG എന്ന് ടൈപ്പ് ചെയ്തിട്ട് വാൾപേപ്പർ സ്റ്റൈലിൽ ഫില്ലിനെ സെലക്ട് ചെയ്യുക. ഇവിടെയും നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ വിൻഡോവിനെ ക്ലോസ് ചെയ്യാൻ. ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് വിൻഡോവിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഈ കൺസോളിനെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ഒരു കൺസോളാണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് നോ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ കമ്പ്യൂട്ടറിനെ ഒരിക്കൽ റീസ്റ്റാർട്ട് ചെയ്യണം. റീസ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് പോളിസി അപ്ലൈ ആവും. കമ്പ്യൂട്ടറിനെ ഒരിക്കൽ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റീസ്റ്റാർട്ട് ആയി പിന്നെ അഡ്മിനിസ്ട്രേറ്റർ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് അകത്ത് ലോഗിൻ ആയാൽ നമ്മൾ സെറ്റ് ചെയ്ത കമ്പനി വാൾപേപ്പർ ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിനെ ക്ലിക്ക് ചെയ്തിട്ട് ടൈൽസിനെ വല്ലതും ചേഞ്ച് ചെയ്യണം എന്ന് കരുതിയാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിന്, ഒരു ടൈൽസിനെ ഇപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺപിൻ എന്ന് സെലക്ട് ചെയ്യാൻ പോയാൽ അവിടെ അൺപിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിക്കില്ല. അതുകൊണ്ട് യൂസറിന് ഈ ടൈൽസിനെ ഒന്നും റിമൂവ് ചെയ്യാനും പറ്റില്ല. ഒരു ടൈൽസിനെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ യൂസറിന് ആഡ് ചെയ്യാനും പറ്റില്ല. ഒരു എക്സാമ്പിളിന്, നമ്മൾ വിൻഡോസിൽ പെയിൻറ്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പിൻ ടു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കില്ല. പിൻ ടു സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റാർട്ടിൽ പിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പിൻ ടു ടാസ്ക് ബാർ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യൂസർക്ക് ഇനി ഒരു അപ്ലിക്കേഷന് ടാസ്ക് ബാറിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടിൽ യൂസറിന് അപ്ലിക്കേഷന് പിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കമ്പനിയിൽ ഇതിനെ കോൺഫിഗർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കുക. നിങ്ങൾ ഒരു ക്ലയൻറ്റ് കമ്പ്യൂട്ടറിൽ ടൈൽസ് എല്ലാ യൂസർക്കും എങ്ങനെയാണ് കാണിക്കേണ്ടത് എന്നുള്ള കാര്യത്തിന് ആദ്യം വിൻഡോസ് 10 കമ്പ്യൂട്ടറിൽ ടൈൽസിൽ സെറ്റ് ചെയ്യണം. നിങ്ങൾ സെറ്റ് ചെയ്ത ടൈൽസിന് എക്സ്പോർട്ട് ചെയ്യണം. അങ്ങനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഡൊമൈൻ കൺട്രോളർ സെർവറിൽ ഒരു ഷെയർഡ് ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷെയർഡ് ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ ഫയൽ സെർവറിൽ ഒരു ഷെയർഡ് ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷെയർഡ് ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഡൊമൈനിൽ ഒരു ഗ്രൂപ്പ് പോളിസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പ് പോളിസിയിൽ ഇപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്തുവോ അതേപോലെ ഡൊമൈനിലുള്ള ഗ്രൂപ്പ് പോളിസിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലയൻറ്റ് കമ്പ്യൂട്ടറിനും വാൾപേപ്പറും ടൈൽസും കറക്റ്റായിട്ട് സെറ്റാവും. നമ്മൾ ഈ ഫോൾഡറിനാണ് എക്സ്പോർട്ട് ചെയ്തത്, അതിൻ്റെ പകരം സെർവറിലുള്ള ഒരു ഷെയർഡ് ഫോൾഡറിന് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ഗ്രൂപ്പ് പോളിസീനെ നിങ്ങൾ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയിൽ ആർക്കും തന്നെ വാൾപേപ്പർ ടൈൽസ് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിളിന്, യൂസർ ഇപ്പോൾ വാൾപേപ്പറിനെ ചേഞ്ച് ചെയ്യണം എന്ന് കരുതിയിട്ട് ഡെസ്ക്ടോപ്പിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സണലൈസിനെ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്താൽ വാൾപേപ്പർ എല്ലാം നിങ്ങൾക്ക് ഡിസേബിൾ ആയിട്ടുണ്ടാവും. ഇപ്പോൾ യൂസർക്ക് കമ്പനി വാൾപേപ്പറിനെ യാതൊരു വിധത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്രൂപ്പ് പോളിസിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നോക്കുക. ഈ ഓൾ സെറ്റിങ്ങിനെ നിങ്ങൾ സെലക്ട് ചെയ്താൽ താഴെ 1759 സെറ്റിംഗ് ഉണ്ട്. ഇത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോസിബിലിറ്റി തന്നെ ഇല്ല. ഇത് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് മെനുവിനെ സെലക്ട് ചെയ്ത് നോക്കിയാൽ പോലും അവിടെ തന്നെ നിങ്ങൾക്ക് 94 പോളിസീസ് ഉണ്ട്. ഈ സെറ്റിങ്ങൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കിക്കൊള്ളണം. നിങ്ങൾ ടാസ്ക് ബാറിനെ ലോക്ക് ചെയ്യണം എന്ന ഗ്രൂപ്പ് പോളിസിയിൽ കോൺഫിഗർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ചെയ്തിട്ട് താഴെ ഓക്കേനെ ക്ലിക്ക് ചെയ്യണം. മുകളിൽ ഈ എക്സിനെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പാടില്ല. അതുപോലെ ക്ലോസ് ചെയ്താൽ നിങ്ങൾ ചെയ്ത സെറ്റിംഗ് അപ്ലൈ ആവില്ല. ഇവിടെ നമുക്ക് ആൾ സെറ്റിങ്ങിൽ 1700 പോളിസികളുണ്ട്. ഇവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കഷ്ടമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിൽറ്ററിന് ഓൺ ചെയ്തോളണം. ഫിൽറ്ററിന് എങ്ങനെയാണ് ഓൺ ചെയ്യുക എന്നുള്ള കാര്യം ആദ്യം നോക്കി ആദ്യം ഫിൽറ്ററിന് എനേബിൾ ചെയ്യണം. എന്നിട്ട് ആൾ സെറ്റിങ്ങിൽ ഫിൽറ്റർ ഓപ്ഷനിൽ ചേർന്നിട്ട് നിങ്ങൾ എന്താണ് സെറ്റ് ചെയ്യാൻ പോകുന്നതോ ആ കീ വേർഡിനെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൾ സെറ്റിങ്ങിൽ എല്ലാ സെറ്റിങ്ങും കാണിക്കില്ല. ഇപ്പോൾ 1759 സെറ്റിങ്ങിൽ നിങ്ങൾ സെർച്ച് ചെയ്ത 4 സെറ്റിംഗ് മാത്രമേ കാണിക്കുന്നുള്ളൂ.
ഈ ഗ്രൂപ്പ് പോളിസി എന്ന് പറയുന്നത് ഒരു വലിയ ചാപ്റ്ററാണ്. ഇത് എല്ലാം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഗ്രൂപ്പ് പോളിസിയിൽ എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് വായിച്ച് അറിഞ്ഞോളണം. നമ്മൾ ഈ ക്ലാസ്സിൽ ഗ്രൂപ്പ് പോളിസീനെ യൂസ് ചെയ്തിട്ട് കമ്പനി വാൾ പേപ്പറിനെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ടൈൽസിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ള കാര്യം നോക്കി. താങ്ക് യു.